ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മളുടെ റോസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന, എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റൊക്കെ ഇല്ലേ, പച്ചക്കറി വേസ്റ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളങ്ങൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് റോസിന് കൊടുക്കുകയാണെങ്കിൽ, റോസിനായാലും മറ്റുള്ള പൂച്ചെടികൾക്ക് എന്തിനായാലും കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കളുണ്ടാവും കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന, നനയ്ക്കുന്നതിന് പകരം ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ നല്ല ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ആദ്യം ചെടികൾ നനച്ചതിന് ശേഷം ഒന്നല്ല കേട്ടോ ഞാൻ ഈ ഓർഗാനിക് വളങ്ങൾ കൊടുക്കാറ്. തലേ ദിവസത്തെ നനച്ചിട്ടുള്ള ഇതുണ്ടാവും, അല്ലാതെ അന്ന് നനയ്ക്കാറില്ല. രാവിലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ റോസ് എന്താ വെച്ചാൽ നല്ലോണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വളം ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചാൽ പെട്ടെന്ന് ബുഷായിട്ട് നിറയെ തളിർപ്പും വരും, എല്ലാതുമ്മിലും മുട്ടും വരും കേട്ടാ. മുട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ അത് ഇതാക്കി നശിപ്പിക്കുന്നതിന് നമുക്ക് കോൺഫിഡോർ എന്ന് പറഞ്ഞ മരുന്ന്, ഞാനതാണ് ഉപയോഗിക്കാറ്. അത് 1 ml മതി 1 ലിറ്റർ വെള്ളത്തിലേക്ക്. പിന്നെ ആ മുട്ടൊന്നും ഒരു പ്രാണി നശിപ്പിക്കില്ല. മാത്രമല്ല മുട്ട നല്ലതിൽ വിരിമുട്ടിനോ പൂവിനോ അത് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നന്നായി തന്നെ നിൽക്കും. നമുക്കിനി ഈ വള എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരാഴ്ചത്തെ കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, നമ്മളതുപോലെ പരിപ്പ് കഴുകിയ വെള്ളം അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിച്ച് വയ്ക്കും. അതിലെ എല്ലാതിൻ്റെയും തൊലിയൊക്കെ ഇല്ലേ, പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും എല്ലാ തൊലികളും ചേർക്കും. അത് ആ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്യും കേട്ടോ. അതുപോലെ കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പിടി കടലപ്പിണ്ണാക്ക് ഇട്ടേക്കുന്നത് നല്ലതാട്ടാ. അതിനുശേഷം ഇതിന്ന് ഇത് അരിച്ചിട്ട് അതിന്ന് 1 ലിറ്ററിൻ്റെ 1 പാത്രം ഈ വളം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 8 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1 സ്പൂണ് സാഫ് ഇടും. ഈ മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ സാഫ് ഇടണത്, അല്ലെങ്കിൽ സാഫ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ ഇത് റോസിനും അതുപോലെയുള്ള എല്ലാ പ്ലാന്റുകൾക്കും ഒഴിച്ചു കൊടുക്കും. മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ ഓർക്കിഡിനും കൊടുക്കും കേട്ടോ ഈ വളം. 10 മണിക്കൊക്കെ ആണെങ്കിലും നല്ലോണം പൂവിടാം, ഇത് നല്ലതാ. റോസൊക്കെ നല്ല കരുത്തോടെ വളരാൻ ഇത് നല്ലതാ കേട്ടോ. ഈ ചട്ടിയിൽ നിൽക്കുന്ന റോസിൻ്റെ കടറ വണ്ണം കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ചൈനീസ് ബോൾസം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാവർക്കും എല്ലാറ്റിനും അത് ഒഴിച്ചു കൊടുക്കാം. എല്ലാറ്റിനും കൊടുക്കാറുണ്ട്. ചൈനീസ് ബോൾസം ഒക്കെ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് മാറ്റി വെച്ചേക്കട്ടാ. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ചെടികൾക്കൊക്കെ നമ്മൾ കെമിക്കൽ വളം കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് എപ്പോഴും ജൈവവളം കൊടുക്കുന്നതാട്ടാ. ജൈവവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കരുത്ത് എപ്പോഴും നമുക്ക് ആ ചെടിയിൽ കാണാം. അതുപോലെ തന്നെ പൂവുണ്ടായി കഴിഞ്ഞാൽ അത് പ്രൂൺ ചെയ്യുക, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ ജൈവവളങ്ങളെല്ലാം ഓരോ അടുത്ത ആഴ്ച ഞാൻ വേറൊരു വളം കാണിച്ചു തരാം. അങ്ങനെ ഓരോന്നും മാറി മാറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പൂവുണ്ടാവും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും.